മാറ്റമായി ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു KFC ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ആളെന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ ഇന്ന് എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ എടുത്തിട്ടുള്ളത് 4 പീസ് ചിക്കൻ ആട്ടോ, നല്ല കഴുകി എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ആവശ്യമായ ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം, ഇതിൻ്റെ ഉപ്പും കുരുമുളകും പൊടിക്കാൻ. 2 മണിക്കൂറിന് ശേഷം നമ്മൾ ആ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം, അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനിൽ ഉപ്പുണ്ടാവും കേട്ടോ, ചിക്കനിൽ ആവശ്യമായ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തതല്ലേ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 നാരങ്ങയുടെ പകുതി പിഴിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ച് വരാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ കട്ടിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ മിക്സിയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചിക്കൻ മാവിൽ മുക്കിയെടുക്കാം. എല്ലാ ചിക്കനും മാവിൽ മുക്കിയെടുത്തിട്ടുണ്ട്. 1 പ്ലേറ്റിൽ ഓട്സ് എടുത്തിട്ടുണ്ട്. ചിക്കൻ ഓട്സിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റൗവിൽ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഓട്സിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ചിക്കനും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഈ KFC. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ചിക്കനും മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ എടുത്ത് മാറ്റാം. എണ്ണയിൽ നിന്ന് കോരിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇടാം. നമ്മളെ KFC ഇവിടെ റെഡി ആയിട്ടുണ്ട്. KFC ഇങ്ങനെ ഒന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ടേസ്റ്റുള്ള സൂപ്പറാണിത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും ഇത്, നിങ്ങളും ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയി കാണാം. എല്ലാവരും ബൈ ബൈ.